നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോൺ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ കോൺ മസാല എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം കോൺ മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു കോൺ കോണെടുത്ത് വച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊന്നോ രണ്ടെണ്ണമോ എടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഞാനൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാക്കി മുറിച്ച് ഇവിടെ വയ്ക്കാം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് ഇതാ ഇതുപോലെ നമുക്കൊന്ന് അടർത്തി കേട്ടോ ഇതുപോലെ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടാണെങ്കിലും നമുക്കിതൊന്ന് അടർത്തി എടുക്കാം അപ്പോൾ നമ്മൾ ഇത് എല്ലാ അല്ലികളും ഇവിടെ അടർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് അങ്ങനെ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ അടർത്ത് വെച്ചിരിക്കുന്ന അല്ലികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ്സോളമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് വേവാനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ടോ മൂന്നോ വിസിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കോൺ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ നല്ല മൂത്തതാണെങ്കിൽ അധികം കൂടുതൽ വിസിൽ കൊടുക്കേണ്ടി വരും പക്ഷേ ഇതാ രണ്ട് മൂന്ന് വിസിൽ കൊടുത്തപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം ഇനി ഇതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് അല്പം ബട്ടർ ഇട്ടുകൊടു ചേർത്ത് കൊടുക്കാം അപ്പോൾ സോൾട്ടഡ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ബട്ടർ അപ്പം അതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾതാ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കിത് നന്നായിട്ട് നോക്കി കൊടുക്കാം അപ്പോൾതാ ഇതൊന്ന് ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി ഫ്രൈ ആവരുത് അപ്പോൾ ഇതിൽ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൽ ഇട്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിന് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒരു സ്പൈസിക്ക് വേണ്ടിയാണ് അപ്പോൾ ഒത്തിരി ഒരു വേണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാട്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ ഇത് ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് പക്ഷേ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളമുള്ള കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്താ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട ഇത് മുറിച്ച് ഇതിൻ്റെ ഒരു പകുതിയുടെ മുക്കാൽ ഭാഗം ഒരു പകുതി ചെറുനാരങ്ങയുടെ മുക്കാഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കോണിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മുടെ ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നമുക്കിതിലോട്ട് കുരുക്കൊന്ന് കളഞ്ഞ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ചാറ്റ് മസാല ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാറ്റ് മസാലയൊക്കെ കുറച്ചൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പുറത്ത് മോളുകളിയിലൊക്കെ പോകുമ്പോൾ വാങ്ങുമ്പോൾ കിട്ടണേൽ ചാറ്റ് മസാലയ്ക്ക് അവർ യൂസ് ചെയ്യും അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കോൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം ഇതാ ഫ്രണ്ട്സ് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതൊള്ളൂ മിക്കർ കുറയുന്നതാണ് അപ്പം നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും ബായ്